Hi students, welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. We are on the next lecture series of Income Tax Planning and Management. Today we are going to deal with the topic demerger. What is demerger? The term demerger is the opposite of the term merger. That means, നമുക്ക് മെർജ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം ഒന്നോ രണ്ടോ കമ്പനി ഒരുമിക്കുന്ന പ്രോസസ്സിനെയാണ് മെർജർ എന്ന് വിളിക്കുന്നത്. നമ്മൾ അതിനെ അമാൽഗമേറ്റഡ് കമ്പനി എന്ന് വിളിക്കും. വാട്ട് ഈസ് ഡീമർജർ? ഫോർ എക്സാമ്പിൾ, പി ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനിക്ക് നാല് ഡിവിഷൻസ് ഉണ്ട്, എ ബി സി ഡി. അപ്പോൾ അവർ തീരുമാനിച്ചപ്പോൾ കമ്പനിയുടെ പേര് പി ലിമിറ്റഡ്, ഇറ്റ് ഹാസ് ഫോർ ഡിവിഷൻസ് എ ബി സി ഡി. അപ്പോൾ അവർ തീരുമാനിക്കുവാണ് ഡി എന്ന കമ്പനിയെ സെപ്പറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഡി എന്ന് പറഞ്ഞ ഡിവിഷനെ സെപ്പറേറ്റ് ചെയ്ത് പുതിയ ഒരു കമ്പനി ഫോം ചെയ്യാമെന്ന്. അപ്പോൾ ആ ഡി കമ്പനിയാണ് നമ്മൾ എന്ന്, അതായത് ഡി കമ്പനി എന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയൊരു എൻറ്റിറ്റിയാണ്. നമ്മൾ ആദ്യത്തെ കമ്പനി പി കമ്പനി എന്ന് പറഞ്ഞത് വേറൊരു എൻറ്റിറ്റിയാണ്. അപ്പോൾ അവരുണ്ടായിരുന്ന നാല് ഡിവിഷനിൽ ഒരു ഡിവിഷനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പുതിയ ഒരു കമ്പനി ആക്കുന്നത്. അപ്പോൾ ആ കമ്പനിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിസൾട്ടിങ് കമ്പനി. സോ ദി പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ ഫോം ഓഫ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് ഓർ റീസ്ട്രക്ചറിങ് ഓഫ് കമ്പനീസ്. Demerger is a form of capital restructuring or restructuring of companies. That means any of the divisions of a particular company is separated and it shall be treated as a new entity or a new company under the Companies Act of 2013 is known as, the process is known as demerger. And appo nammal ivide പി കമ്പനിയെ ഡീമർജേർഡ് കമ്പനി എന്നും, ദെൻ പുതിയ കമ്പനിയായ ഡി കമ്പനിയെ റിസൾട്ടിങ് കമ്പനി എന്നുമാണ് വിളിക്കുന്നത്. അപ്പം നമ്മളിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ടാക്സ് പ്ലാനിംഗ് റിലേറ്റിംഗ് ടു ഡീമർജേർഡ് കമ്പനി ആൻഡ് റിസൾട്ടിംഗ് കമ്പനി ആൻഡ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഡീമർജേർഡ് കമ്പനി. അപ്പോൾ അതായത് ഈ ഡീമർജർ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് കമ്പനിക്ക് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ ടാക്സ് പ്ലാനിങ്ങിൽ പഠിക്കുന്നത്. സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് അമാൽഗമേഷൻ. നമ്മൾ അമാൽഗമേഷനിൽ എന്തൊക്കെയാണ് പഠിച്ചത്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദി ടേം അമാൽഗമേഷൻ ആൻഡ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദി ടേം അമാൽഗമേഷൻ ആൻഡ് വാട്ട് ആർ ദി ടാക്സ് ഇൻസെൻറ്റീവ്സ് അവൈലബിൾ ടു അമാൽഗമേറ്റഡ് കമ്പനി, ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് അമാൽഗമേറ്റഡ് പ്രയർ കമ്പനി അല്ലേ. അപ്പോൾ അതിന് മുമ്പ് ഉണ്ടാകുന്ന അവർക്ക് അവരുടെ ടാക്സ് ഇൻസെൻറ്റീവ്സ്, പുതിയ കമ്പനിക്ക് ഉണ്ടാകുന്ന ടാക്സ് ഇൻസെൻറ്റീവ്സ്, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഡീമേർജേർഡ് കമ്പനിക്ക് ഉണ്ടാകുന്ന ടാക്സ് ഇൻസെൻറ്റീവ്സ്, റിസൾട്ടിംഗ് കമ്പനിക്ക് ഉണ്ടാകുന്ന ടാക്സ് ഇൻസെൻറ്റീവ്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ ദ കമ്പനി ഹൂസ് അണ്ടർടേക്കിംഗ് ഇസ് ട്രാൻസ്ഫേർഡ് ഇസ് നോൺ ആസ് എ ഡീമേർജ്ഡ് കമ്പനി. എ കമ്പനി ടു വിച്ച് ദ ബിസിനസ് ഇസ് ട്രാൻസ്ഫേർഡ് ഇസ് നോൺ ആസ് റിസൾട്ടിംഗ് കമ്പനി. അതായത് ഈ ഇവിടെ നമ്മൾ പി കമ്പനി എന്ന് പറഞ്ഞ ഒരു അണ്ടർടേക്കിങ്ങിൻ്റെ ഒരു എനിറ്റിയുടെ കുറച്ച് നമ്മൾ പുതിയൊരു കമ്പനിക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ പി കമ്പനിയെ നമ്മൾ ഡീമേർജേർഡ് കമ്പനി എന്നും പുതിയ കമ്പനിയായ ഡി കമ്പനിയെ നമ്മൾ റിസൾട്ടിംഗ് കമ്പനി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് വിത്ത് ഇൻട്രൊഡക്ഷൻ റിഗാർഡിംഗ് ഡീമേർജർ. ആൻഡ് ഒരു കാര്യം കൂടെ, ആൻഡ് ഡീമർജറിന് ശേഷം, ആഫ്റ്റർ ദി പോസ് ഓഫ് ഡീമർജർ, ഓൾ ദി അസറ്റ്സ് ഓഫ് ദി ഡീമേർജ്ഡ് കമ്പനി ബിക്കംസ് ദി അസറ്റ്സ് ഓഫ് റിസൾട്ടിംഗ് കമ്പനി ആൻഡ് ഓൾ ദി ലയബിലിറ്റീസ് ഓഫ് ഡീമേർജ്ഡ് company becomes the liabilities of resulting company. അതാണ് ബേസ് പോയിന്റ്. അത് നമ്മൾ അമാൽഗമേഷനിലും അങ്ങനെ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വിത്ത് ടുഡേ സെഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടാക്സ് ഇൻസെൻറ്റീവ്സ് ടെക്നിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ദിസ് ഇസ് ആശ സ്പീ സൈനിങ് ഓഫ് ഫ്രം ബോസ്കോ ക്യാമ്പസ് വിഷൻ.